നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. കൊയിലാണ്ടിയിൽ സിപിഎം നേതാവിനെ വെട്ടിക്കുന്നു. മരിച്ചത് ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ. പാർട്ടി മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷ് കസ്റ്റഡിയിൽ. കൊയിലാണ്ടിയിൽ സിപിഎം ഹർത്താൽ. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ചിന്നക്കലാൽ ബിൽ എൽ റാം മേഖല. മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായി ഒറ്റയാൻമാർ. പീരുമേട്ടിൽ കാട്ടാനയ്ക്ക് പിന്നാലെ കരടിയും ജനവാസ മേഖലയും. മാസങ്ങളായി കുടിവെള്ളമില്ലാതെ പാലക്കാട് ഓങ്ങല്ലൂർ മേഖല. റോഡ് നവീകരണത്തിന്റെ പേരിൽ കുടിവെള്ളം മുട്ടിച്ചു. തകരാറിലായ പൈപ്പുകൾ മാറ്റാനും നടപടിയില്ല. വഴിയോരങ്ങൾ കൈയടക്കി തണ്ണിമത്തൻ കച്ചവടക്കാർ. ചൂട് കൂടിയതോടെ തണ്ണിമത്തന് ആവശ്യക്കാർ കൂടി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവും വർദ്ധിച്ചു. കോഴിക്കോട് വേങ്ങോളിയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം. പുതിയ പാലം യാഥാർത്ഥ്യമായി. വാർത്തകളിലേക്ക് വിശദമായി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്നു. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുന്നതിനിടെയാണ് കൊലപാതകം. സംഭവത്തിൽ പാർട്ടി മുൻ ബ്രാഞ്ച് അംഗം പുറത്തോന അഭിലാഷ് പോലീസിൽ കീഴടങ്ങി. സത്യനാഥനുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ നാല് പഞ്ചായത്തുകളിലും സിപിഎം ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എം എസ് അനീഷ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അനീഷ്, ഈ അഭിലാഷിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്താണ് വ്യക്തിവൈരാഗ്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒപ്പം തന്നെ ഈ മരിച്ച സത്യനാഥന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? സുവി, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മുത്താമ്പി ചെറിയപുരം പരദേവത ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഈ ഗാനമേള വേദിയിൽ പുരോഗമിക്കുമ്പോൾ സമീപത്തെ ഓഫീസിന് അടുത്താണ് ഈ സത്യനാഥ് നിന്നിരുന്നത്. അദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ചോരയൊലിപ്പിച്ച് അദ്ദേഹം ജനക്കൂട്ടം നിൽക്കുന്ന ഇടത്തേക്ക് വന്നെങ്കിലും പിന്നീട് താഴേക്ക് വീഴുകയായിരുന്നു. പിന്നീട് ജനങ്ങൾ ഇടപെട്ട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഈ സംഭവം നടന്ന് ഏതാണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്ന് അവകാശപ്പെട്ട് പെരുവട്ടൂർ പുറത്തോന അഭിലാഷ് എന്നയാൾ പോലീസിൽ കീഴടങ്ങിയത്. സിപിഎമ്മിന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാന്റെ ഡ്രൈവറുമായിരുന്നു അഭിലാഷ് എന്ന് പോലീസ് പറയുന്നു. സത്യനാഥനുമായുള്ള ചില വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ എന്താണ് കാരണം എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിശദീകരണം പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. കീഴടങ്ങിയ സമയം മുതൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മറ്റാളുകൾ ആരെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണം എന്ന് സംബന്ധിച്ച പോലീസ് പരിശോധനകൾ നടത്തി വരുന്നു. സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു വാഹനത്തിന് ഡ്രൈവറായി ജോലി നോക്കുകയാണ് അഭിലാഷ്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് 4-ലധികം വെട്ടുകൾ ഈ സത്യനാഥന്റെ ശരീരത്തിൽ വരുത്തിയിരിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തുകയുണ്ടായി. എന്തായാലും രാത്രി തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്നലെ തന്നെ സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനും മുൻ എം എൽ എ പ്രദീപും അടക്കമുള്ള നേതാക്കൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു. നിരവധി പാർട്ടി പ്രവർത്തകരും തങ്ങളുടെ നേതാവിന്റെ പെട്ടെന്നുള്ള ഈ വിയോഗം അറിഞ്ഞ് എത്തുകയുണ്ടായി. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയത്. കൊയിലാണ്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ തന്നെ സംഭവം നടന്ന സ്ഥലത്തെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ അഭിലാഷ് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭ, ചെങ്ങോട്ടുകാവ്, ചെമ്മഞ്ചേരി, അരിക്കുളം, കൊയിലാണ്ടിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പോലീസിൽ കീഴടങ്ങി. അഭിലാഷിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് എം എസ് അനീഷ് കുമാർ. മറ്റു വാർത്തകളിലേക്ക്. ചൂട് കനത്തതോടെ തണ്ണിമത്തനായി ആവശ്യക്കാർ ഏറി. വഴിയോരങ്ങളിൽ തണ്ണിമത്തൻ കച്ചവടം പൊടി പൊടിക്കുകയാണ്. കിലോ 25 രൂപ നിരക്കിലാണ് മിക്കയിടത്തും വിൽപ്പന.
കൊടും ചൂടിൽ വെന്തുരുകുകയാണ് നാട്. വെയിലേറ്റ് ക്ഷീണിക്കുന്നവർക്ക് ആശ്വാസമേകാൻ നാടെങ്ങും തണ്ണിമത്തൻ വിൽപ്പന സജീവമായി. ജ്യൂസ് കടകൾക്കും പഴക്കടകൾക്കും മുന്നിൽ വലിയ തിരക്കുണ്ട്. വഴിയോര തണ്ണിമത്തൻ കച്ചവടവും പൊടിപൊടിക്കുന്നു. കിലോയ്ക്ക് 25 രൂപ മുതലാണ് ഇവയുടെ വിൽപ്പന. അകമഞ്ഞയായ മൃദുല, കിരൺ എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ടെങ്കിലും വെള്ളം ഏറെയുള്ള കടും പച്ച നിറത്തിലുള്ള തണ്ണിമത്തങ്ങയ്ക്കാണ് ഡിമാൻഡ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത്. പൊതുവെ ചൂട് കൂടിയത് കാരണം തണ്ണിമത്തങ്ങയ്ക്കാണ് നമുക്ക് കൂടുതൽ കച്ചവടം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഓറഞ്ച്, മുന്തിരി, ജ്യൂസ് മുന്തിരി ഇങ്ങനെയുള്ള ഐറ്റംസും പോകുന്നുണ്ട്. എന്നാലും കൂടുതൽ എൻക്വയറി വരുന്നത് തണ്ണിമത്തം തന്നെയാണ്. ചൂടിങ്ങനെ നിന്നാൽ വരും കാലങ്ങളിൽ തണ്ണിമത്തിന് കൂടുതൽ ഡിമാൻഡാകാൻ സാധ്യത. ഇപ്പോൾ കിലോ 25 രൂപയ്ക്ക് നമ്മൾ തണ്ണിമത്തം വിൽക്കണം. പിന്നെ തണ്ണിമത്തൻ ഒരൈറ്റം തന്നെയല്ല, യെല്ലോ തണ്ണിമത്തനുണ്ട്, ഉള്ളിൽ യെല്ലോ ഉള്ള മൃദുല എന്ന തണ്ണിമത്തനുണ്ട്, പിന്നെ നമ്മുടെ കിരണുണ്ട്, പിന്നെ സാധാ വരയും തണ്ണിമത്തനുണ്ട്. കിലോ 25 രൂപയ്ക്കാണ് നമ്മൾ സാധാ തണ്ണിമത്തം വിൽക്കുന്നത്. സാധാ തണ്ണിമത്തനാണ് പൊതുവെ എൻക്വയറി കൂടുതലും കൂടുതൽ പോകുന്നതും. ദിനം പ്രതി ലോഡ് കണക്കിന് തണ്ണിമത്തനാണ് ഇടുക്കിയിലേക്ക് മാത്രം എത്തുന്നത്. വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ജില്ലയായതിനാൽ ഇടുക്കിയിൽ തണ്ണിമത്തന് ആവശ്യക്കാരുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കച്ചവടം കൂടുതലാണെന്ന് വ്യാപാരികൾ പറയുന്നു. തണ്ണിമത്തന് പുറമെ നാടൻ കരിക്കിനും കരിമ്പിൻ ജ്യൂസിനും ആവശ്യക്കാർ കൂടി. ചൂടേറുന്നതോടെ കച്ചവടക്കാർക്കും പ്രതീക്ഷ. ന്യൂസ് 18 തൊടുപുഴ. വേനൽ ചൂടിൽ ആശ്വാസമാണ് ബഷീർക്കായുടെ സർബത്ത് കട. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപം 10 വർഷത്തിലേറെയായി ബഷീർക്ക സർബത്ത് കച്ചവടം നടത്തിവരുന്നു. നാരങ്ങയ്ക്ക് പൊള്ളുന്ന വിലയാണെങ്കിലും സർബത്തിന് 25 രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. വീട്ടിൽ നിന്ന് തയ്യാർ ചെയ്തു കൊണ്ടുവരുന്ന രുചിക്കൂട്ടുകളാണ് സർബത്തിന്റെ വിജയരഹസ്യം. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനേഷ് കുമാർ വിനേഷിന്റെ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലും അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരടക്കം ദാഹമകറ്റുന്ന ഒരു കടയിലാണ് നമ്മളുള്ളത്. കൊട്ടാരക്കരയിലെ ബഷീറണ്ണന്റെ സർബത്ത് കടയാണ്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാ സാധനവും വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരിക, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അനി നാടൻ സാധനങ്ങൾ മാത്രം, അല്ല ഇതിനകത്ത് കെമിക്കലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ഗ്ലൂക്കോസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് ഇഞ്ചി, കാന്താരി, നെല്ലിക്ക ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെയാണ്. ഒരൊറ്റ ഐറ്റം സാധനങ്ങൾ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. പിന്നെ നാരങ്ങ, സോഡ, പഞ്ചസാര, ഉപ്പ്, 9 കൂട്ടം സാധനം ചേർത്തിട്ടാണ് ഒരു വെള്ളം കൊടുക്കുന്നത്. 8 വർഷം മുമ്പ് ഇവിടെ തുടങ്ങുന്ന, സോറി, 10 വർഷം മുമ്പ് ഇവിടെ തുടങ്ങുമ്പോൾ ഞാൻ 25 രൂപയായിരുന്നു വെള്ളത്തിന്. പക്ഷെ 10 വർഷത്തിന് ശേഷം ഇന്നും ആ 25 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇത്ര സാധനങ്ങൾ ഉണ്ടായിട്ടും അന്നും ഇതേ ക്വാളിറ്റി, ഇതേ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ഇപ്പം അല്പം കൂടുതലാണ്, കാരണം ഈ ചൂട് വരുമ്പോഴേ സ്വല്പം ഐസൊക്കെ കൂടുതലിട്ട് ഇവിടെ സ്വല്പം കൂടെ ഒക്കെ വെള്ളം. കാരണം അന്നെന്ന് പറയുന്നത് ഇത് 1.5 ലിറ്റർ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് അന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് വെള്ളം. അതേസമയം ഇത് 700 ml. അപ്പൊ ഇതിൽ രണ്ടിന്റെ വ്യത്യാസം എന്താ പറഞ്ഞാല് ഇതില് നമ്മൾ നിറച്ചു ഒഴിക്കുമ്പോൾ കുറെ ഒക്കെ അങ്ങ് ഡോർഫുൾ ആയി പോകും. അപ്പൊ അതിനോട് കൂടെ ഇതാകുമ്പോൾ ഒരു സ്കൂളിൽ നമുക്ക് വെളി വേസ്റ്റ് ആക്കി കൊണ്ടുപോകുന്നില്ല. ഒരു 600 മില്ലി കുറയാതെ ഉണ്ട് വെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് കാണും. ഇതിനകത്താണെങ്കിൽ മാക്സിമം കൊണ്ട് 500 കൊള്ളു. എന്നാ പിന്നെ നമുക്കൊരു സർബത്ത് കുടിച്ചാലോ ചേട്ടാ? ഒരു സർബത്ത് ഉണ്ട്. അതെന്താ ഒഴിക്കുന്നത്? ഇത് ഇഞ്ചി കൂട്ടാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നെല്ലിക്കായ്, കാന്താരി അങ്ങനെയുള്ള കൂട്ടാണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് വരിക. ഗ്ലൂക്കോസ്, ഇത് ഗ്ലൂക്കോസ്. ഇതിന് പഞ്ചസാര ഇല്ല. ഇത് വേനൽക്കാലമായതോടെ കുത്തു സർബത്തിന് വലിയ പ്രിയമാണ്. ബഷീർക്ക വലിയ തിരക്കിലുമാണ്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. കനത്ത വേനലിൽ മാസങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് പാലക്കാട്
ഓങ്ങന്നൂർ വാടാൻകുറിശി പ്രദേശവാസികൾ. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ പൊട്ടുകയും പൈപ്പ് മാറ്റി സ്ഥാപിക്കലും കാരണമാണ് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. അതേസമയം മറ്റൊരിടത്ത് പൈപ്പ് തകരാറിലായി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. വികസനത്തിന്റെ പേരിൽ ഒരു പ്രദേശത്തുള്ളവരുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാടാനംകുറിശി ഭാഗത്തെ 5, 6, 10 വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. ഉയർന്ന പ്രദേശമായതിനാൽ വേനലിൽ കുഴൽക്കിണറുകളിൽ പോലും ഇവിടെ വെള്ളം വറ്റും. പട്ടാമ്പി കുളപ്പുള്ളിപ്പാത നവീകരണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയതോടെയാണ് ഇവിടങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചത്. പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും എന്ന് പൂർത്തിയാകുമെന്ന് വ്യക്തമല്ല. ചെങ്ങണാംകുന്ന് ജലസേചന പദ്ധതിയിൽ നിന്നുമാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കുന്നത്. ഈ ഭാഗത്തേക്ക് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടിപ്പോൾ 3 മാസത്തിലേറെയായി. വേനൽ രൂക്ഷമായതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. പലരും കുടിവെള്ളം പണം കൊടുത്ത് വാങ്ങുകയാണ്. 350 രൂപ കൊടുത്തിട്ട് 500 ലിറ്റർ വെള്ളം മേടിക്കുന്നുണ്ട്. അരി വാങ്ങാൻ കഴിവില്ലാത്തവർ പിന്നെ വെള്ളം വാങ്ങുമോ? അപ്പോൾ റോഡല്ല ഞങ്ങൾക്ക് മുഖ്യ ആവശ്യം, വെള്ളമാണ്. ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിറങ്ങുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും താലൂക്ക് സമിതിയുടെ യോഗത്തിന് ഇവിടുന്ന് 19 സ്ത്രീകളെ ഒന്നിച്ചിട്ട് ഇറങ്ങാന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതൊരാഴ്ചയൂണി കഴിയട്ടെ. ഒരാഴ്ചയൂണി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനിവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റി മുഖേന വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഒരു സമരത്തിനായിട്ട് തന്നെ ചെല്ലാന്നുള്ളൊരു ഇതാണ് വെച്ചിരിക്കുന്നത്. റോഡ് നവീകരണവും പൈപ്പ് പുനഃസ്ഥാപിക്കലും കഴിയും വരെ കാത്തു നിൽക്കാതെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഈ റോഡ് പണി തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം നിന്നായി. അപ്പോൾ അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എത്രമേം വെള്ളം കിട്ടിയാൽ മതി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. എല്ലാവരും അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ. ഒരു ഭാഗത്ത് കുടിവെള്ളം കിട്ടാക്കണിയാകുമ്പോൾ മറുഭാഗത്ത് കുടിവെള്ളം പാഴാകുന്ന കാഴ്ചയും കാണാം. ഓങ്ങല്ലൂർ മഞ്ഞൊളുങ്ങൽ പാതയിൽ പാടത്തിന് സമീപം റോഡരികിൽ വൻതോതിലാണ് കുടിവെള്ളം പാഴാകുന്നത്. വേനൽ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ പൊതുയിടങ്ങളിൽ പോലും കുടിവെള്ളം പാഴാകുന്നത് നിയന്ത്രിക്കുന്നില്ല. കടുത്ത വേനലിൽ കുടിവെള്ളം പാഴാകുന്നതിനെതിരെയും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നതിനും അടിയന്തര പരിഹാരം വേണം. ന്യൂസ് 18 പട്ടാമ്പി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2ാം ഉത്സവമായ ഇന്നലെ വൈകിട്ട് വേലകളി നടന്നു. കോട്ടയം ചിറക്കടവ് വടക്കുഭാഗം ശ്രീ മഹാദേവ കഥകളി സംഘമാണ് പരിപാടി അവതരിപ്പിച്ചത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ക്ഷേത്രാങ്കണത്തിലാണ് വേലകളി നടന്നത്. 25 പേർ വേലകളിയിലും 10 പേർ പിന്നണിയിലും അണിനിരന്നു. തുടർന്ന് കുച്ചിപ്പുടിയും തോൽപ്പാവക്കൂത്തും അരങ്ങേറി. കൊല്ലം കടക്കലിൽ തിരുവാതിര ഭക്തി നിർഭരമായി. കുത്തിയോട്ടവും കതിരുകാളകളും ഉമാമഹേശ്വര രൂപവുമെല്ലാം കണ്ടു വണങ്ങാൻ 10,000 എത്തിയത്. ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് ദേവീക്ഷേത്രത്തിലും കിളിമരത്തുകാവിലും എത്തിയതോടെയാണ് കുതിരയെടുപ്പുകൾക്ക് തുടക്കമായത്. കരകളിൽ നിന്ന് എത്തുന്നവർ വ്രതശുദ്ധിയോടെ കുതിരയുടെ ചാട്ടം തോളിലേറ്റിയാണ് എഴുന്നള്ളിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി കുത്തിയോട്ടങ്ങൾ ആചാര ചടങ്ങുകൾ നടത്തി മടങ്ങുന്നത് ദേവീപ്രീതിക്കിടയാക്കുമെന്നാണ് വിശ്വാസം. 21 കരകളിൽ നിന്നും കെട്ടുകാഴ്ചകളും കെട്ടുകുതിരകളും ക്ഷേത്ര പ്രദർശനം നടത്തിയാണ് ആഘോഷം നടന്നത്. ചിന്നക്കനാൽ ബി എൽ റാമിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാൻമാരും മേഖലയിൽ തമ്പടിക്കാൻ തുടങ്ങിയതോടെ പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുടിയേറ്റക്കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് ബി എൽ റാമിലെ കാട്ടാന ശല്യം. എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. വളരെ ദുരിതത്തിലാണ്. കാരണം ഇപ്പോൾ പകൽ സമയത്ത് പോലും തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആരാ എവിടെ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് തൊഴിലാളികൾക്ക് പഠിക്ക് പോണേ. അപ്പോൾ ആരാ എവിടെ ഇല്ലാതെ ആർക്കും അറിയത്തില്ലെങ്കിൽ അന്നത്തെ അത് പണിക്ക് പോകുന്നില്ല. കാരണം തൊഴിലാളികൾക്ക് പണിയില്ല. ആന ഇങ്ങനെ ഏറെല്ലാം അടിച്ച് നശിപ്പിച്ച് കളയാം. മറ്റ് കൃഷി ചെയ്യാൻ ഇവിടെ വേറെ ഒരു മാർഗ്ഗമില്ല. ഏറെ മാത്രമേ ഇവിടെ കൃഷി ചെയ്യാൻ കാലാവസ്ഥ അനുകൂലമൊക്കെ ഉള്ളൂ.
നേരത്തെ ചികിത്സയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ചികിത്സ ഇല്ലാതായി, ഏലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആന കന്നാലി തിരുന്ന പോലെ വന്ന് തില്ലുക. നേരത്തെ ഒക്കെ ആന വന്ന ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോയിരുന്നു, ഇപ്പോൾ പോവില്ല, വന്നാൽ വന്നോട്ട് തന്നെ നിൽക്കുക. അതുപോലെ 7 മണിക്കൊക്കെ പാൽ മേടിക്കാൻ പോയ സ്ത്രീയൊക്കെ ഈ അടുത്ത ദിവസം ഓടിച്ച് അവർ വീണ്ടും പരിക്ക് പറ്റി വന്നിരിക്കണത്. ഈ രണ്ടാഴ്ചക്കുള്ള ഇവിടെ എല്ലാ ഭാഗത്ത് രണ്ടാളെ ആന മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണാം. ഫോറസ്റ്റുകാർ വരും, അവർ എവിടെ ഉള്ളതെന്ന് നോക്കും. കുറേ ആൾക്കാർ അവരോട് പോകും. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, പാട്ട വെട്ടാൻ പാടില്ല, തവണ വെച്ച് തെറ്റാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഇതിനെ പിടിച്ചുകൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു സൗകര്യമായ സ്ഥലത്ത് നിർത്തി വേലി കെട്ടിയോ ട്രഞ്ചി വെട്ടിയോ അല്ലെങ്കിൽ മത്സ്യം വേലി ഇട്ടോ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അവന് തീറ്റ കൊടുക്കും, വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ കൊല്ലാനൊന്നും പറയുന്നില്ല, അത് വരുമ്പോൾ ജീവിക്കണ്ടേ, ജനിച്ചു പോയില്ലേ. മുൻപ് ബി എൽ റാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുട്ടവാലിനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ്. മതികെട്ടാനിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കുകയാണ്. കാർഷിക മേഖല വിട്ട് ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീകൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു. ആന ശല്യം ഭയങ്കര ശല്യം. വീട്ടിലെ രാത്രിക്ക് ഉറങ്ങാൻ മുടിയല, കാടെല്ലാം അടിച്ച് നൊറുക്കുത്. ഇതൊക്കെ എങ്ങിട്ടാതെ ആനയെ പത്തിരി പോയി വിട്ടാത്തേ ഇല്ലാട്ടി ഇങ്ങ ഒരു മനുഷ്യർ ഇരിക്ക മുടിയാതെ മൊത്തം രാത്രി മൊത്തം ഇങ്ങതേ ആന. വീട്ടു പക്കത്തിൽ ഇത് വീട്, ഇത് തോട്ടം. എപ്പോഴും രാത്രി 6 മണിയിലിരുന്ന് കാലയിലെ 6 മണി വരെ ഇങ്ങതാ കിടക്കുത്. ഭയങ്കര ശല്യം. ഇതൊക്കെ ഏതാതെ ഒരു ഏർപ്പാട് വന്നാ നല്ലത്. കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത്. കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകൾ എത്തും. ഒറ്റയാന്മാർക്ക് പുറമേ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് തിരുവമ്പാടി കണ്ടപ്പൻചാലിൽ പുലി ഇറങ്ങി. 3 പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. സിസിടിവി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. കാട്ടാനയ്ക്കും കടുവയ്ക്കും പിന്നാലെ ഇടുക്കി പീരുമേട്ടിൽ കരടിയുടെ സാന്നിധ്യവും. പീരുമേട്ടിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ അനീഷാണ് കരടിയെ നേരിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കടുവയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പീരുമേട് ടൗണിൽ നിന്നും ഓട്ടോറിക്ഷയിൽ പ്ലാക്കടുത്ത വീട്ടിലേക്ക് മടങ്ങും വഴി അനീഷ് കരടിയെ കണ്ടത്. തോട്ടാപ്പുര വാച്ച് ടവർ ഭാഗത്ത് വെച്ചാണ് കരടിയെ കണ്ടത്. ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടതോടെ കരടി കാട്ടിലേക്ക് കയറി. മുഖംപോട്ട് വന്നപ്പം വീട്ടോട് പോകുന്ന വഴിയാണ്. അപ്പം പെട്ടെന്ന് വാച്ച് ടവറിനോട് വെച്ചിട്ട് കരടിയുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടുകയാണ് ചെയ്ത്. അതിനകത്ത് റോഡ് തന്നെ എൻ്റെ മുന്നേ വഴി കരടി കൂടി പോയിക്കൊണ്ടിരിക്കും. ഓടിയല്ല പതിയെ പോവുകയാണ്. ഇനിയിപ്പം നമുക്ക് രാത്രി പോലും വണ്ടി രാത്രി പോലെ പോരാൻ വരാത്തൊരു അവസ്ഥയാണ് സാധ്യത ഭാഗത്തുള്ളത്. അപ്പം കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്ന നടന്നു പോകുന്ന സമയമുണ്ട്. അപ്പം ഇപ്പം കടുവയെ കഴിഞ്ഞ ദിവസം കൂടെ വെച്ച് കാണാൻ ആൾക്കാർ ഒരാൾ കണ്ടു. നമ്മളെ പിന്നീട് താമസിക്കുന്ന സാറ് കണ്ടു. ആന എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾക്ക് താമസിക്കാൻ ജീവിക്കാൻ ഭയമാണ് ഇപ്പോൾ പ്ലാകത്തടത്ത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 7 മണിയോടെ ഈ പ്രദേശത്ത് കടുവയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പീരുമേട് പഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് പ്ലാക്കത്തടം. ഇവിടെയും ചെണ്ടുവയലിലുമായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വാഹന സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ കാൽനടയായാണ് യാത്ര ചെയ്യുന്നത്. കുറച്ചു നാളുകളായി ഈ മേഖലയിലും പീരുമേട് ടൗണിന് സമീപമുള്ള ജനവാസ മേഖലയിലും കാട്ടാനകൾ നിരന്തരം എത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പാറമാവ് ആയുർവേദ ആശുപത്രിയുടെ പാലിയേറ്റീവ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ പാലിയേറ്റീവ് ആശുപത്രി സമർപ്പിച്ചു. കിടപ്പു രോഗികൾക്ക് സാന്ത്വന പരിചരണം, കൌൺസിലിംഗ്, യോഗ, പഞ്ചകർമ്മ ചികിത്സ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഇടുക്കി പാറമാവ് ആയുർവേദ ആശുപത്രിയിൽ ആരംഭിച്ച പാലിയേറ്റീവ് സെന്ററിൽ നിന്നും ലഭ്യമാകും. ഏറെ നന്നായി അനുഭവിക്കുന്നു. ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ആശുപത്രിയായി നമ്മുടെ ഈ മേഖലയിലെ ഈ പ്രവർത്തനം ഏറെ സഹായകമാകുന്നു.
കോഴിക്കോട് ആശാ കിരൺ സ്കൂൾ ഫോർ ദി ഡിഫറൻ്റ്ലി ഏബിൾഡിൻ്റെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ നിർമ്മിച്ച ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നടന്നു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചവയാണ് ഇവ. ആശാ കിരൺ സ്കൂൾ ഡയറക്ടർ ഫാദർ ജോണി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദർശനം ഇന്നും തുടരും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം കോതമംഗലം കോട്ടപ്പടിയിൽ നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി ഇടുങ്ങിയ പാലത്തിലൂടെ സഞ്ചരിച്ച കോഴിക്കോട് വെങ്ങോളിയിലെ ജനങ്ങൾക്ക് ആശ്വാസ നാളുകളാണ്. തങ്ങളുടെ ദുരിതയാത്ര അവസാനിപ്പിച്ച് പുതിയ പാലം എത്തിയതാണ് ഇവരുടെ സന്തോഷത്തിന് കാരണം. കോഴിക്കോട് എടച്ചേരിക്കടുത്ത് വെങ്ങോളിയിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. നാദാപുരം കുറ്റ്യാടി വടകര മണ്ഡലങ്ങൾക്ക് നടുവിലായാണ് പാലം. മാഹി കനാലിന് കുറുകെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന പഴയ പാലം വലിയ യാത്രാക്ലേശത്തിന് ഇടയാക്കിയിരുന്നു. ഇതിന് പകരമായാണ് പുതിയ പാലം നിർമ്മിച്ചത്. വർഷങ്ങളുടെ കാത്തിരിപ്പ് യാഥാർത്ഥ്യമായതിൽ നാട്ടുകാർക്കും സന്തോഷം. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കാലഘട്ടത്തിൽ ഉള്ള ഒരു കനാലാണിത്. അപ്പോൾ ഈ കനാലിൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആകെ ഒരു വഴി എന്നുള്ളത് ഒരു ചെറിയ പാലായിരുന്നു. ഏതാണ്ട് മുമ്പ് കരിങ്ങപ്പാൽ എന്നാണ് ഇത് അറിയപ്പെടല്. അതായത് മരം കൊണ്ടുണ്ടാക്കിയ പാലം, അത് ശേഷം ഒരു വണ്ടി കടന്നു പോകാൻ തക്കത്തിലാണ് ഈ പാലുണ്ടാക്കി. ഇതൊരു വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഇപ്പോൾ സഫലമായി. അത് ഏറെ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുകയാണ്. ദേശീയ ജലപാത മാനദണ്ഡമനുസരിച്ച് 9 മീറ്റർ ഉയരത്തിലാണ് പാലം നിർമ്മിച്ചത്. 17.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന് 62 മീറ്റർ നീളമുണ്ട്. ന്യൂസ് 18 വടകര. കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെ നിർമ്മിച്ച താഴത്തുകുളക്കട ചെട്ടിയാരഴികടത്ത് കടവ് പാലം നാടിന് സമർപ്പിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബിയിൽ നിന്ന് 11.45 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. ഇനി ഇന്നറിയാം. പാലക്കാട് മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ഉത്സവത്തോടനുബന്ധിച്ച് February 29 പാലക്കാട് താലൂക്ക് പരിധിയിലും ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് February 24 ഒറ്റപ്പാലം നഗരസഭ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പരിധികളിലും മണ്ണാർക്കാട് അരക്കുറിശി ഉദയാർക്കുന്ന് ഭഗവതി ക്ഷേത്രം പൂരത്തോടനുബന്ധിച്ച് February 24 മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിലും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. തിരുവനന്തപുരത്ത് ഗ്യാസ് പൈപ്പിടൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ജലവിതരണം തടസ്സപ്പെടും. അമ്പലമുക്ക്, കേശവദാസപുരം, പട്ടം, ഉള്ളൂർ, കഴക്കൂട്ടം, ടെക്നോപാർക്ക് തുടങ്ങി വിവിധയിടങ്ങളിൽ ശുദ്ധജല വിതരണം ഉണ്ടായിരിക്കില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ LPST, HST തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ February 28 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ February 29 ജില്ലാ PSC ഓഫീസിൽ നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുമായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന 4.0 ഭാഗമായി മാനന്തവാടി അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വിവിധ നൈപുണ്യ വികസന കോഴ്സുകളിൽ സൌജന്യ പരിശീലനം നൽകുന്നു. എംബ്രോയിഡർ, ഫിറ്റ്നസ് ട്രെയിനർ എന്നീ കോഴ്സുകളിലേക്കാണ് 12ാം ക്ലാസ് യോഗ്യതയുള്ള 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വയനാട് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ എക്കോ TMT ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച February 28 രാവിലെ 10 സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. 179 ദിവസത്തേക്കാണ് നിയമനം. കാർഡിയോ വാസ്കുലാർ ടെക്നോളജിയിലുള്ള ബിരുദമാണ് യോഗ്യത. യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ വാസ്കുലാർ ടെക്നോളജിയിൽ ഡിപ്ലോമയുള്ളവരെയും പരിഗണിക്കും. അപേക്ഷയോടൊപ്പം ഫോട്ടോ പതിച്ച ബയോഡാറ്റ,
സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാക്കണം. വയനാട് മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടത്തുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷന്റെ രണ്ടാം ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SLC യോഗ്യത. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. വയനാട് മാനന്തവാടി താലൂക്കിന് കീഴിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ആധാർ അപ്ഡേഷൻ നടത്തണം. 18 മാർച്ചിനുള്ളിൽ അടുത്തുള്ള റേഷൻ കടയിൽ നേരിട്ടെത്തി ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് മാനന്തവാടി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ നൂറു ഇസ്ലാം മദ്രസ ഗോൾഡൻ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുന്നു. February 24-25 കൊട്ടാരക്കര സീറോ നഗറിൽ നടക്കുന്ന ഭാരവാഹികൾ അറിയിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ കലാ കായിക വിരുന്ന്, ഖുറാൻ വിസ്മയം, വിളംബരജാത ആദരിക്കൽ, മതപ്രഭാഷണം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഇസ്ലാമിക് എക്സിബിഷൻ, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും. കൊല്ലം കൊട്ടാരക്കരയിൽ February 23-24 ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. കേരള സർക്കാർ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റും കൊട്ടാരക്കര നഗരസഭയും പാമിനി കൾച്ചറൽ സൊസൈറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊട്ടാരക്കര മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ്. തുടർന്ന് മ്യൂസിക്കൽ ഫൗണ്ടനും നാടകോത്സവവും നടക്കും. തൃശൂർ മച്ചാട് മാമാങ്കത്തിന്റെ കാഴ്ചകൾ കാണാം.